ഇന്ന് അപ്പം നമുക്ക് വാഴത്തട തോരൻ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലോട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പ്, കടുക് നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇവിടെ ഞാൻ കടുകിന് പകരം ഉഴുന്ന് പരിപ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ തോരൻ തയ്യാറാക്കാനായിട്ട് പറ്റും. ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിനി ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും എട്ട് പച്ചമുളകും ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കടുക് കാണിക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള വാഴത്തട അഥവാ തുണ്ണിപ്പിടി അതിന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതെല്ലാം കൂടെ. എന്നിട്ട് 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് അടച്ച് കുക്ക് ചെയ്യാം. അപ്പം ഈ ഉണ്ണിപ്പിഞ്ഞ വാഴത്തട നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. അതിനുശേഷം നമുക്കിതിലോട്ട് ഇതിന് വേണ്ട അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു അടപ്പ് വെച്ചിട്ട് മൂടി വരും. തോരൻ അവിടെ റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 മുളക്, അപ്പം ഞാനിവിടെ 2 ഉണ്ടമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിതിൽ നോർമൽ പച്ചമുളക് ആഡ് ചെയ്യാം, കാന്താരി മുളക് ചേർക്കാം, അതല്ലെങ്കിൽ മുളക് പൊടി ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് ഇതിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ ഉണ്ടമുളകാണ് എടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി, 1 പിഞ്ച് ജീരകം. ഇതിൽ വെളുത്തുള്ളി ചേർക്കേണ്ട കാര്യമില്ല. ഇത് 3 കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് തോരത്തിന് അരയ്ക്കുന്ന മാതിരി ഒന്ന് ചതച്ചെടുക്കാം. നമ്മളെ തോരൻ ഇവിടെ അത് റെഡി ആയിട്ടുണ്ട്. നമ്മളെ വാഴപ്പിണ്ടി അല്ലെങ്കിൽ ഉണ്ണിപ്പിണ്ടി, ഇനി നമുക്ക് അതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് നിങ്ങളുടെ സ്വാദിനനുസരിച്ച് ചേർക്കാം. നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ആവിയിലിരുന്ന് ഈ അരപ്പ് ഈ ഉണ്ണിപ്പിണ്ടിയിൽ ഈ വാഴപ്പിണ്ടിയിൽ അത്രയും നന്നായിട്ട് പിടിച്ച് കിട്ടും. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി വീണ്ടും ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല മണവും നല്ലൊരു ഇതൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ മാക്സിമം കടുകിന് പകരം ഉഴുന്ന് പരിപ്പ് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല മണവുമാണ്. ഓക്കെ, അപ്പം നമ്മുടെ വാഴത്തട അഥവാ ഉണ്ണിപ്പിണ്ടി തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാ പേരും ട്രൈ ചെയ്യണം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയണം. നിങ്ങൾ ഇതുപോലെയാണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഡീപ്സ് കിച്ചൺ.